ഹായ് ഫ്രണ്ട്സ്, ലെൻസ് എൻ എം മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സ്പോ 2020 2020 നടത്തപ്പെടേണ്ട എക്സ്പോ ഇപ്പോൾ ദുബായിൽ 2021 ഒക്ടോബർ 1 മുതൽ നടക്കുകയാണ്. മാറിയ സാഹചര്യത്തിൽ അത് ഓരോരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോവുകയായിരുന്നു. ഒടുവിൽ ഈ മാസം 1st മുതൽ മാർച്ച് 31 വരെ നീളുന്ന എക്സ്പോ 2020 നടത്തപ്പെട്ടു വരുന്നു. 6 മാസം നീളുന്നതാണ് എക്സ്പോ 2020. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, സൗത്ത് ഏഷ്യ മേഖലകളിൽ നിന്നുള്ള 122 രാജ്യങ്ങൾ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. അതാത് രാജ്യങ്ങളുടെ സാംസ്കാരിക പൈതൃകം, പുരോഗതിയിലേക്കുള്ള ഭാവിയുടെ കാൽവയ്പ്പുകൾ, ഇതെല്ലാം ഈ എക്സ്പോയുടെ ലക്ഷ്യങ്ങളാണ്. ആകെയുള്ള 200 പവിലിയൻസിൽ 191 ദുബായിൽ നിന്നും വെളിയിലുള്ള രാജ്യങ്ങളുടേതാണ്. ദുബായ് എക്സിബിഷൻ സെൻറ്ററിലാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള എക്സ്പോ ഇറ്റലിയിലെ മിലനിലാണ് നടന്നത്. അത് 2015. ഓരോ 5 വർഷം കൂടുമ്പോഴും നടത്തപ്പെടുന്ന ഒരു എക്സ്പോയാണിത്. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, സൗത്ത് ഏഷ്യ മേഖലകളിൽ നിന്നുള്ള രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു അറബ് രാജ്യത്ത് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. പവിലിയനിൽ ഓരോ രാജ്യത്തിൻ്റെയും വ്യവസായ പുരോഗതിയുടെ പ്രതീകങ്ങളായ വിഭവങ്ങൾ പ്രദർശനത്തിന് വച്ചിട്ടുണ്ടാവും. ഇതുവഴി സാംസ്കാരികവും സാമൂഹികവുമായ പങ്കുവയ്ക്കലും സാമ്പത്തികമായ ഉടമ്പടികളും നടത്തപ്പെടാൻ കഴിയും. ഇതുവഴി ദുബായ് ഗവൺമെൻറ് 17.7 ബില്യൺ ഡോളറിൻ്റെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും വ്യാവസായികമായ പുരോഗതിക്കും ഇത് ഉപകരിക്കുമെന്നാണ് ദുബായ് ഗവൺമെൻറ്റിൻ്റെ കണക്കുകൂട്ടൽ. ദുബായ് മറീനയിൽ നിന്നും 20 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ എക്സിബിഷൻ സെൻറ്ററിൽ എത്താൻ കഴിയും. അതുപോലെ എക്സിബിഷൻ സെൻറ്ററിലേക്ക് എത്തുവാൻ മെട്രോ ട്രെയിനിൻ്റെ സഹകരണവും ഉണ്ടാകും. എക്സ്പോ 2020 കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിൻ്റെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഉടൻ വരുന്നതാണ്. അതുവരെ ബൈ.